أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الخلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. الله سبحانه وتعالى على فارلوغة سبغارة پڑنا اتشو ملنا انگرحن لبکرنا پردیپلاقا مائر کاریم مائر سیجری کمولی چیلی مانا کٹ پتہ مجاہد سمیلمت اندے بھاگا مائن چریا چریا آئیر کورٹنگلی اسلامی کا دعوت رجلی پکرا اندد اندے بھاگا مائن ഈയൊരു പ്രദേശത്ത് ഈ ഒരു അയൽക്കൂട്ടൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരാണ് മുജാഹിദുകൾ എന്നുള്ളതും ജിഹാദികൾ എന്നുള്ളതും ഒക്കെ മതം വേണമോ മതം വേണ്ടയോ തീവ്രവാദികളും അതുപോലെ തന്നെ ഭീകരവാദികളും ഒക്കെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, 18th century കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ 18th century അന്ത്യകാലഘട്ടത്തിലും 19th century നവോത്ഥാന നവജാഗരണത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിലെ പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി പണ്ഡിതന്മാർ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. മുസ്ലിം പ്രഭാവത്തെ നശിപ്പിച്ച പോർട്ടുഗീസ് അധിനിവേശത്തിന്റെ ഭാഗമായി മനുഷ്യർക്കിടയിൽ അവരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ധൈര്യം നൽകിയ ഷെയ്ഖ് സൈറുദ്ദീൻ മക്തുംബങ്ങൾ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിച്ച തൗഹീദിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടിട്ട വെളിയങ്കോട് ഉമർ കാളി, യഥാർത്ഥ മതവിശ്വാസമാണ് ദേശീയ ബോധവും അങ്കുരിപ്പിച്ചിട്ടുള്ള മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ രക്ഷകനായി മാറിയ സനാത്തുള്ള മക്തി തങ്ങൾ, അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന് നൂതനമായിട്ടുള്ള മാർഗം കണ്ടെത്തി മദ്രസ വിദ്യാഭ്യാസത്തിന് ചിലവാക്കിയ ചാലിയാകത്ത് കുഞ്ഞമ്മദ് ഹാജി ഹമദാനി തങ്ങൾ, MCC സഹോദരന്മാർ വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ പരിഷ്കരണ പ്രസ്ഥാന പ്രവർത്തകരാണ് ആദ്യകാല നവോത്ഥാന നായകരെന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. 1922 കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകരിച്ച മുസ്ലിം ഐക്യസംഘം, പേരിന് തന്നെ ചില പ്രത്യേകതകളുണ്ട്, ഐക്യസംഘം, വിവിധ ആശയങ്ങളും വിവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ നിറൽ എന്ന പദത്തിനെ വായിക്കുക എന്ന് പറയുന്ന ആ വാക്യത്തിനെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കളിയാടിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 1922 ഐക്യസംഘം രൂപപ്പെടുന്നത് തന്നെ. ഈ ഐക്യസംഘം രൂപീകരണ സന്ദർഭത്തിൽ തൊട്ട് തന്നെ ആയിട്ട് നവോത്ഥാന രംഗം സജീവമാകുകയും മലബാറിൽ നിന്ന് എത്തിയ KM മൗലവിയും അങ്ങ് തിരുവിതാംകൂറിൽ നിന്നുള്ള വക്കം മൗലവിയും സമ്പന്നനും പൗരപ്രമുഖനുമായ മണപ്പാട്ട് കുഞ്ഞമ്മദാജിയും ചേർന്നിട്ടാണ് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. മനുഷ്യരാണ്, ഒരുമിച്ചിരിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആശയ ആദർശങ്ങളിൽ തെറ്റുകൂടാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് 1924 ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. 1950 കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കേരള മുസ്ലിങ്ങള് അന്ധവിശ്വാസത്തിലും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിന്റെ നടുവിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൗതിക രംഗത്തോ മതരംഗത്തോ ഒരു കാഴ്ചപ്പാടില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നാട്ടിൽ നിർബാധ നടപടി കൊണ്ടിരിക്കുന്ന
ചാത്തനും കുട്ടിച്ചാത്തനും കുലിപ്പുചാത്തനും കാളിയും റൂഹാനിയും പ്രേതവും ഭൂതവും ഒടിയനും സതീനുമായി പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അതിദാരുണമായിട്ടുള്ള പേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് യഥാർത്ഥ തൗഹീദി വിശ്വാസത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഈ സംഘടന നടത്തിയിരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒടിയനും സതീനും അതുപോലെ തന്നെ റൂഹാനിയും ഭൂതവും പ്രേതവും ഒക്കെ ആരെയാണ് ബാധിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുരുഷന്മാരെ ആയിരുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകളെയാണ് പിടികൂടിയിരുന്നത്. രാത്രികളുടെ സമയങ്ങളിൽ വീടിന്റെ അകത്തലകളിൽ നിന്ന് വരുന്ന തൂക്കുപിടിയും ചെകുത്താൻ ഇളക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന ചെകുത്താൻ ഇളക്കവും കൂകി ഓരിയിടലും മന്ത്രം അതുപോലെ തന്നെ മന്ത്രം ജപിക്കലും ഏകസ് കെട്ടലുമായി ചികിത്സകൾക്ക് വേണ്ടി മനുഷ്യൻ അട്ടോട്ടമോടുന്ന തൗഹീദി വിശ്വാസത്തിൽ നിന്ന് ശിർക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ്. അതുമാത്രമല്ല, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യർക്ക് സമാധാനവും സംരക്ഷണവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർ പൂജാരികളും പൗരോഹിത്യവും കണ്ടെത്തിയിട്ടുള്ള നടപടികളായിരുന്നു മുഹൈദ്ദീൻമാരെയും റിഫാഇമാരെയും നഫീസത്തുമാരെയും അതുപോലെ തന്നെ പോക്കുവരവ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളും പിന്നാലെഴുത്തും അതുപോലെ മൗലൂദും പക്ഷിപ്പാട്ടും കോത്തിപ്പാട്ടും ഒക്കെ. മലബാറിലെ ഏരി ഏരി ഏതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം അന്വേഷിക്കാൻ വരികയാണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്തരത്തിലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് അറിയുമോ എന്നായിരുന്നു. അങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടം കേരളക്കരയിൽ നടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടതെന്ന്. ഉറുസും കൊടുവത്തിവാഴയും നേർച്ചയും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ചാവ മൂടിയിട്ട് പച്ചപ്പുതപ്പ് മൂടിയിട്ട ശേഷം അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എണ്ണയും ജപവും ഉപയോഗിച്ച് സ്വയം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവർ. ശൈഖ് മുരീദന്മാർക്ക് കാണിക്കയർപ്പിച്ച മൃഗങ്ങളെ കാണുമ്പം സ്വന്തം ബുദ്ധിവളെ പണയം വെച്ചുകൊണ്ട് എണീച്ചു നിൽക്കുന്ന മനുഷ്യർ, ആടുകളെയോ കോഴികളെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ശൈഖ് മുരീദന്മാർക്ക് കാണിക്കർപ്പിച്ചതാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളക്കലയിലെ ഏറ്റവും വലിയ തൗഹീദി പ്രവർത്തനത്തിന് ചുക്കാൻ പാകിയിട്ടുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള കെ എം മൗലവിയെ പോലെയുള്ള മഹാനായ പണ്ഡിതന്മാർ ഈ ലോകത്ത് സമൂഹത്തിന് വെളിച്ചമായി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുണ്ട്. ആ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഷ്കരിച്ച ഒരു സമൂഹത്തിനെ ഏറ്റവും നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം നൽകി അല്ലെ, ബദർ യുദ്ധത്തിൽ വരെ പിടിക്കപ്പെട്ട സഹാബികൾക്ക് മോചന ദ്രവ്യം എന്ന് പറയുമ്പോൾ പറയുന്ന വാക്കുണ്ട് നിങ്ങൾ 10 മനുഷ്യരെ സാക്ഷരരാക്കും എന്നുള്ളതാണ്, അക്ഷരം എഴുതാനും വായിപ്പിക്കാൻ പഠിപ്പിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളും നിർബാധം വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് കുറെ കാലം കഴിയുമ്പോൾ ജീർണത വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് മതം മനുഷ്യന് നിർഭയം നൽകുന്നതാണ്. കേരള നെതുവത്തിൽ മുജാഹിദി 4 വിഭാഗങ്ങളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് പ്രായം ചെന്ന മനുഷ്യർക്കിടയിൽ കേന്ദ്ര സംഘടന എന്ന രീതിയിൽ കേരള നെതുവത്തിൽ മുജാഹിദീനും, പുരുഷന്മാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ വർക്ക് ചെയ്യാൻ ഇതിഹാദ് ഷുബാനിൽ മുജാഹിദീനും, കുട്ടികൾക്കിടയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റും സംഘടിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളുമാകുന്ന സ്ത്രീകൾ ആലോചിക്കണം. MGM എന്ന സംഘടനയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് എന്നുള്ളതാണ്. ഈ പേരിടാൻ തന്നെ നിരവധി ദിവസങ്ങൾ ആലോചിച്ചു എന്നുള്ളതാണ്. നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടും കേരള നെതുവത്തിൽ മുജാഹിദിൻ എന്ന് പേരിട്ടതുപോലെ മുജാഹിദ് സ്റ്റുഡൻസ് ആൻഡ് മൂവ്മെന്റ് എന്നിട്ടുണ്ടായിരുന്നു മുജാഹിദ് സ്റ്റേറ്റ്സ് ആൻഡ് മുജാഹിദ് ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് എന്നുള്ള പേര് ഇട്ടുകൂടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അറിയേണ്ട ചില വിഷയങ്ങളുണ്ട്. ഈ ഇരുണ്ട യുഗത്തിൽ സ്ത്രീ സമൂഹത്തിനെയാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാക്കിയത് എന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ നവോത്ഥാനത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനയ്ക്ക് ഈ പേര് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. 1987 ഈ പ്രസ്ഥാനം നിലവിൽ വരുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസം നേടട്ടെ സ്ത്രീകൾ എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസം നേടിയെടുത്തതിന്റെ അനന്തരഫലമാണ് ഇന്ന് ഞാനും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ പുരുഷന്മാരെക്കാളധികം സ്ത്രീകൾ പഠനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വലിയ കാഴ്ച എന്ന് പറയുന്നത്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ
പെണ്ണുങ്ങൾക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതും പ്രവാചക മറിയം ബിബി അലി ഇസ്ലാം ജനിച്ചിരിക്കുന്നത് തന്നെ പള്ളിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട്, പള്ളിയിലേക്ക് പോകാറുള്ളത്. ഇന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി പള്ളി കാലഘട്ടത്തിൽ ഒരു മുജാഹിദ് പള്ളി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വഴിയോരത്ത് കാണുന്ന ചില പള്ളികളുടെ മുന്നിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് സമാധാനത്തിന്റേതാണ്. വഴിയാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കാനുണ്ട് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ പ്രസ്ഥാനം ഇതുപോലെ ഒരുപാട് മനുഷ്യരെ അന്ധവിശ്വാസങ്ങളിലും അകൽച്ചയിലും ജീവിച്ചിരുന്ന മനുഷ്യരെ വളരെ ചിന്തിപ്പിച്ചുകൊണ്ട് നവോത്ഥാന വഴിയിലേക്ക് എത്തിച്ചു എന്നതാണ്. ഇൻഷാഅല്ലാഹ് ഡിസംബർ 29, 30, 31 ജനുവരി 1 തീയതികളിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ രണ്ടു ഭാഗങ്ങളായി നമുക്ക് മാറ്റാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിർഭയമാണ് വിശ്വാസം, മതം നിർഭയമാണ് എന്നുള്ളതാണ്. മതം എന്ന് പറയുന്നത് മതം വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാസ്തികത അത് ഒടിവുത്തി വാഴുന്ന മതനിഷേധികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞിരുന്ന കാർൽ മാർക്സിന്റെ കാലഘട്ടത്തിലെ നമ്മുടെ ആ കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴും ചർച്ചകളും മറ്റു ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുമാക്കുന്ന മനുഷ്യർ ആലോചിക്കേണ്ടത് മതം നിർഭയമാണ് എന്നുള്ളതാണ്. മുസ്ലിം എന്നുള്ള വാക്കിൽ തന്നെ തന്റെ ജീവിതത്തിനെ അള്ളാഹുവിനു മുന്നിൽ സമർപ്പിച്ചവൻ എന്നുള്ളതാണ്, സംരക്ഷണം നേടിയവൻ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന പ്രകാരമാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് എന്നുള്ളതും ആ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്നുള്ള വിശ്വാസമാണ് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ആലിമുൽ ഗൈബായ ഹയ്യുൽ ഖയ്യൂമായ അസീസായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാകാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഭൂമിയിൽ നിരവധി മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി മതങ്ങൾ ഉണ്ടായിട്ട് ഭൂമിയിൽ മതത്തിന്റെ സ്ഥാനത്തിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു നിരവധി മതങ്ങളിൽ ഏതാണ് ശരി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെയും ആദ്യ മാതാവായ ഹവ്വാ ബിബിയെയും അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗലോകത്ത് സൃഷ്ടിച്ചിട്ട് അവര് കൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പിശാചിന്റെ അകപ്പടലുകൾ നിങ്ങളുടെ ഉപദ്രവങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം. ഏത് സമയവും പിശാചിന്റെ അകവലയങ്ങളിൽ അകപ്പെടാതെ ഏത് സമയവും രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കണേ എന്നുള്ളത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല സൂചന നൽകിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ രക്തം ഓടുന്ന ഇടങ്ങളിലൊക്കെ അത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിശാചവരെ പ്രേരിപ്പിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ഈ തെറ്റിന്റെ കാരണക്കാരി സ്ത്രീയാണെന്ന് പറയുന്നവരുടെ മുന്നില് സ്ത്രീകളെ പാപങ്ങളുടെ ആദ്യത്തെ അടയാളമാണ് എന്നുള്ളതും സ്ത്രീയാണ് ആദ്യ പാപത്തിന്റെ ഉടമയാണ് എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്യമുണ്ട്. റബ്ബന വലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ ഞങ്ങൾ രണ്ടുപേരും വട്ടം തെറ്റ് ചെയ്തു പോയിരിക്കുന്നു. റബ്ബന വലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംനാ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ എന്നുള്ളതാണ്. ഒരാൾ ചെയ്തു എന്നല്ല, പെണ്ണാണ് എല്ലാ പാപത്തിന്റെ ഉടമ എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ പിൻപുത്തി എന്ന് മാറ്റി നിർത്തുന്ന, പെണ്ണിനെ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ടുള്ള അധിക്ഷേപ വാക്കുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത്. യാ ഇഹന്നാസിത്ത ഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്നാണ് കേട്ടോ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമും അതേപോലെ തന്നെ ഹവ്വാ ബീവിയും സ്വർഗ്ഗലോകത്തിൽ ഭൂമിലോകത്തിലേക്ക് വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത മാർഗത്തിനാവശ്യമായിട്ടുള്ള ഭൗതിക വസ്തുക്കളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാ. എന്താ ഭൗതിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്ന് പറയുമ്പോ വായു ലഭിക്കുന്നു മനുഷ്യന്, വെളിച്ചം ലഭിക്കുന്നു മനുഷ്യന്, ഭക്ഷിക്കാൻ ആവശ്യമായ സസ്യലതാദികളും ജീവിക്കാൻ ആവശ്യമായ മണ്ണും എല്ലാം മനുഷ്യർക്ക് ലഭിക്കുന്നു. ആലോചിച്ച് നേക്കേണ്ട ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു വശമുണ്ട് എന്നതാ. ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബിബിയെയും അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗലോകത്ത് നിന്ന് സൃഷ്ടിച്ച ശേഷം വരാനിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച രീതിയെ പറഞ്ഞിട്ട് നിങ്ങളൊരു മണ്ണിന്റെ കണങ്ങളിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.
ഈ മണ്ണിന്റെ കടം എന്ന് പറയുന്നത് ഭൂമിയിൽ ഉറപ്പിച്ച വസ്തുക്കളുടെ മണ്ണിന്റെ അംശം ചേരാത്ത ഒരു മനുഷ്യ ജീവിതവും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് സൂറത്ത് അൽ ബഖറയിലെ 32-ാമത്തെ ആയത്തിലാണ് സൂചിപ്പിക്കുന്നത്. നാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള അവനെ നന്നാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങനെ വഴിക്കുവഴിയെ പറഞ്ഞു തരാനായിട്ട് 100,000-ൽ പല പ്രവാചകന്മാർ ഈ ലോകത്ത് അയച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് പറയുന്നത്. അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. അവൻ തബിയഹുദായ ആരാണ് ആ സന്മാർഗത്തെ പിൻപറ്റുന്നതെങ്കിൽ അവൻ ഭയപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ അവൻ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് യഥേഷ്ടം ഉപയോഗിക്കാനുള്ള ഭൂമിയിലെ വിഭവവും അതേപോലെ തന്നെ ആത്മസ്പോഷണത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇഹലോകത്തിലെ മോക്ഷവും പരലോകത്തെ രക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് നൽകിയിരിക്കുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിന്റെ വാഗതയെ നിർണയിക്കാൻ കഴിവുള്ള മനുഷ്യന്റെ പ്രത്യേകതയെക്കുറിച്ചും മൃഗങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. മൃഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ഒരു ചെറിയ ചിതലിന് വലിയൊരു ചിതൽ കൂടുണ്ടാക്കാൻ സാധ്യമാകും. പക്ഷെ ആ ചിതൽ കൂടിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ആലോചിക്കുന്നില്ല. ചെറിയൊരു ഉറുമ്പിന് വലിയൊരു ഭക്ഷണ വസ്തുവിനെ കൊണ്ടുപോയി മാളത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ ചിലയിടങ്ങളിൽ പറയുന്നത് പക്ഷികളെ ചില കുടുംബങ്ങളാക്കി സമൂഹങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഉറുമ്പുകളുടെ ജീവിത രീതിയെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത്. തേനീച്ചകളുടെ ജീവിത രീതിയിലും പെൺതേനീച്ചയും ആൺതേനീച്ചയും മടിയന്മാരായിട്ടുള്ള തേനീച്ചകളുടെ സേവന പ്രവർത്തനങ്ങളും ഒക്കെ സൂചിപ്പിച്ച് അവരുടെ ജീവിത രീതിയെ കുറിച്ച് വിവരിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ ഒരു മിന്നാമിനിയെ പോലെ പ്രകാശിച്ചുകൊണ്ട് അവൻ നിശേഷം ഇല്ലാതായി പോകുന്ന അവസ്ഥയല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ജീവിയെ കണ്ടും ഈ ഭൂലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മളൊന്നും ആദി കാണിക്കുന്നില്ല, ദേവരാദി കാണിക്കുന്നില്ല എന്നതാണ്. മനുഷ്യ ജീവിതം ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടുമ്പോൾ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തിട്ടുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആരാധനയ്ക്കർഹനായി അള്ളാഹുവില്ലാതെ മറ്റാരുമില്ല എന്നതും ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നതിന്റെ തെളിവായാണ് പരലോകത്താണ് ലക്ഷ്യ ജീവിതം എന്ന് പഠിപ്പിക്കുന്ന സന്ദേശമാണ് ഇസ്ലാം മതം മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് നിർഭയത്തം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കണം. ജീവികൾക്ക് അവരുടെ തലച്ചോറ് ആ ജീവിതത്തിന് മാത്രം ഉപകാരപ്പെടുന്നതിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യന് ഈ ലോക ജീവിതത്തിന് ശേഷവും മറ്റ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ഭാഗതയെ നിർണയിക്കാൻ മനുഷ്യന് സാധ്യമാകും എന്നുള്ളതാണ്. ആ മനുഷ്യനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കഴിവ് കൊടുത്തിട്ടുണ്ട്. 1,000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച മനുഷ്യനല്ല ഇന്നിന്റെ കാലഘട്ടത്തിലുള്ളത്. ഗുഹയിൽ ജീവിച്ച മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കുടിലിൽ ജീവിച്ച മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മാലകളിൽ ജീവിച്ച മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉടുക്കാൻ ഡ്രസ്സില്ലാതെ ഇലകൾ കൊണ്ട് അവർക്ക് തോളുകൾ വെട്ടിയുണ്ടാക്കി സ്വന്തം ജീവിതത്തിനെ ഉടുപ്പിച്ച മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 1900-ൽ ജനിച്ച ഒരു മനുഷ്യന്റെ ജീവിത രീതിയിലെ ആ ഡ്രസ്സുകളോ ആ രീതികളോ ആ ഭാഷകളോ ആ സംസാരങ്ങളോ അല്ല, ഒന്നും വേണ്ട. 1970 കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനും 2020 കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ വ്യത്യസ്തമാണ്. എത്രമാത്രം ആ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണാനന്തരം അനശ്വരമായ ലോകത്തിൽ നീങ്ങുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇഹലോക ജീവിതം ഏറ്റവും നല്ല കർമ്മങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ് ഇസ്ലാമിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതിന് മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ മതത്തിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മത നവീകരണ പ്രസ്ഥാനക്കാർ ചെയ്ത പ്രവർത്തനം എന്ന് പറയുമ്പോൾ മതസമൂഹത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു. ആ വൈകൃതങ്ങളുടെ ഭാഗമായാണ് നേരാവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. ആലോചിച്ചപ്പോൾ മനുഷ്യ എല്ലാ മതങ്ങൾക്കും ചെറിയ താരതമ്യങ്ങളുണ്ട്. തീർത്ഥാടനം 3 മതങ്ങൾ
മതങ്ങൾക്കുണ്ട്. അതായത് ഹിന്ദു മതത്തിലെ ശബരിമലയും ഇസ്ലാം മതത്തിലെ ഹജ്ജ് മതവും ഹജ്ജും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലെ ഏഴാം കണ്ണി പോക്കും ഒക്കെ ഒരു തീർത്ഥാടനമായി ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട്. അതേപോലെ നോമ്പ് എന്ന് പറയുന്ന പ്രക്രിയ, ശബരിമല പോകുന്നവർ നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏഴാം കണ്ണി പോകുന്നവർ നോമ്പെടുക്കുന്നുണ്ട്, ഇസ്ലാം മത വിശ്വാസികൾ നോമ്പെടുക്കുന്നുണ്ട്, മന്ത്രം ജപിക്കുന്നവര് എല്ലാ മതങ്ങളിലുമുണ്ട്. മതങ്ങളിലൊക്കെ ഒരു ഏകദൈവ വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ അത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്, മതങ്ങളൊക്കെ മനുഷ്യരെ പഠിപ്പിക്കുന്നത് വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. എല്ലാവരും ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം എന്ന് പറയുന്ന ഒരാശയമാണ് മതം മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനായി തീരാൻ, നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ, ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പറയുന്നത് ഷഹാദത്താണ് എന്നുള്ളതാണ്. ഷഹാദത്ത് എന്ന് പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നതാണ്. ആരാധനകർഹനായി അള്ളാഹു അല്ലാതെ ആരാധ്യമില്ലെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെയാണ് സ്വന്തം ജീവിതത്തെ മനുഷ്യൻ ക്രമപ്പെടുത്തി വലുതാക്കുന്നത് എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, ഈ മതത്തിലാണ് മനുഷ്യൻ ചെയ്യേണ്ട അവന്റെ ജീവിത രീതി ഏറ്റവും നന്നാക്കിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, കർമ്മങ്ങളെ കുറിച്ച് പറയുന്നത്. ഇടയാളന്മാരെ ആവശ്യങ്ങളില്ല, ഇടയാളന്മാരുടെ ആവശ്യങ്ങളില്ല എന്ന് പറയുമ്പോൾ പൂജകളോ പൂജാരികളെയോ പുരോഹിതന്മാരുടെ ഇടപെടലില്ലാത്ത കളങ്കമായിട്ടുള്ള മനസ്സിന് മുന്നിൽ ആ വജ്രത്ത് പറഞ്ഞ മനുഷ്യനിരിക്കുന്നു. വരികിയ എന്റെ മുഖത്തിന് അള്ളാഹു ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഋജു മനസ്കനായിക്കൊണ്ട് അള്ളാഹു നീ എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് ആ കൽപ്പനയുടെ ഭാഗമായിട്ട് ഞാൻ ജീവിക്കാമെന്നുള്ളതും, എന്തൊക്കെയാണോ നീ വിരോധിച്ചിരിക്കുന്നത് അത് മുഴുവൻ വിരോധിക്കാമെന്നും പറഞ്ഞില്ല, അള്ളാഹുവിന്റെ വാക്കുകളെ കേൾക്കാൻ പ്രാപ്തനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ചില വസ്തുതകളുണ്ട്. ഇതിലാണ് മനുഷ്യൻ തോന്നിത്തുടങ്ങിയത്. അതായത് അവരുടെ തോന്നിത്തുടങ്ങലുകൾ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയായി പറഞ്ഞോട്ട് വന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക വിശ്വാസത്തിൽ പൗരോഹിത്യങ്ങളില്ല. ഈ പൗരോഹിത്യത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടപ്പെടാതെ ചില ആൾക്കാർക്ക് തോന്നുന്നത് ഇതെന്താ മതത്തിന്റെ നിയമങ്ങളൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവകാശങ്ങളില്ല, അതുകൊണ്ടാണല്ലോ മതത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീ വിരുദ്ധമാണ് മതം എന്ന് പറയുന്നത്. ചില ആൾക്കാർ വന്നു തീവ്രവാദത്തിനെ വളർത്തിയെടുക്കുന്നതാണ് മതം എന്ന് പറയുന്നത്. പക്ഷേ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ചെയ്യേണ്ട ആചാരക്രമങ്ങളോ പൂജാരികളോ പുരോഹിതന്മാരോ ചെയ്ത് പണമുണ്ടാക്കി മനുഷ്യനെ ഭയം സൃഷ്ടിച്ചുകൊണ്ട് അവനെ ഭയത്തിലേക്ക് തള്ളിവിടുന്നൊരവസ്ഥ സംജാതമായി എന്നുള്ളതാണ്. ഈ സമയത്താണ് കേരള നെതുവത്തി മുജാഹിദീൻ മുജാഹിദ് സംഘടന നവോത്ഥാന പ്രവർത്തനത്തിൽ പങ്കാളികളായി ഈ സംഘടന മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്ത് ശിപാർശക്കാര ആവശ്യങ്ങളില്ല. തവസ്സൽ എന്ന പേരിലും ഇസ്തിഗാസ എന്ന പേരിലും ഒക്കെ ആളുകളെ പങ്കുചേർത്തുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ സജ്ജമായപ്പോഴാണ് മനുഷ്യരോട് പറയുന്നത് പാടില്ല എന്ന് പറയുന്ന നിർഭയമായി മനുഷ്യന്റെ മുന്നിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറയുന്ന തൗഹീദിന്റെ വാക്യം യഥാർത്ഥത്തിൽ സമൂഹത്തിലേക്ക് പറയുന്നത്. ഈ നവോത്ഥാന പ്രവർത്തനം അത്ര രസകരമായിരുന്നില്ല. നിങ്ങൾക്കറിയാം ഓരോ പണ്ഡിതന്മാരും പ്രായത്തിൽ ഏറ്റവും പ്രായം ചെറുത്ത പണ്ഡിതന്മാര് മുജാഹിദ് പണ്ഡിതന്മാരോട് അന്വേഷിക്കാം. ഞാൻ ഇന്നലെ ബഹുമാനിയായ പണ്ഡിതയെ ജമീല ടീച്ചറുമായി സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇങ്ങടുത്ത് പയ്യങ്ങര എന്ന പ്രദേശത്ത് പയ്യാനക്കൽ എന്ന പ്രദേശത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോഴാണ് സ്ത്രീയുടെ ശബ്ദം പുറത്തേക്ക് കേട്ട സമയത്ത് ചില ആളുകൾ പറഞ്ഞു വെക്കേ സ്ത്രീയുടെ ശബ്ദം ഔറത്താണ് എന്നതിന്റെ പേരിൽ അവര് കുപ്പിച്ചില്ലകളും കല്ലുകളും എടുത്ത് എറിഞ്ഞപ്പോ സമയത്ത് ടീച്ചർ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ വിളിച്ച വീടിന്റെ ഗൃഹനാഥനുണ്ടല്ലോ അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായി ഇരുന്നതുകൊണ്ട് സ്വന്തം തൊക്കെടുത്തുകൊണ്ട് മുന്നിലേക്ക് ചൂണ്ടിച്ചോദിച്ചു ആരുകേടായി ഈ ധൈര്യമെന്ന് ചോദിക്കുന്ന അവസ്ഥ ഈ ഒരു കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് അൽഹംദുലില്ല ആർക്കും ആരെയും പേടിക്കാനില്ല. നവോത്ഥാന പ്രവർത്തനങ്ങൾ ആശയങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാലക്രമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് നിത്യ പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കൂ എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ എന്നുള്ളതാണ്. ആ മനസ്സിന് നിർഭയത്വം അത് ഭയമില്ലാത്ത നിർഭയമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന വിശ്വാസമാണ് ഇസ്ലാമിലെ ആറ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും നമ്മൾ ചൊല്ലി
ചിന്തിക്കാറുണ്ട്. സ്കൂളിലും മദ്രസോറി മദ്രസിലെ ഒന്നാം ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഇസ്ലാം കാര്യം 5 ആണ്, ഈമാൻ കാര്യം 6 ആണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞിട്ടില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ കുട്ടികൾ ചൊല്ലിപ്പഠിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. എന്താണ് ഈമാൻ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം, ഏകനായ അള്ളാഹുള്ള വിശ്വാസം. ആരാണ് അള്ളാഹു? എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന മനസ്സിന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന ഹൂറായ പൊറുക്കുന്നവനായ തൗബ സ്വീകരിക്കുന്നവനായ കരുണാനിധിയായ റഹ്മാനു റഹീമുമായ അല്ലെ വസീറായ നദീറായ മുബശ്ശിറായ ഇങ്ങനെ നിരവധി 99 വിശേഷ നാമങ്ങളിൽ അറിയപ്പെടുന്ന കാരുണ്യവാനായ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം. അല്ലെ നമ്മൾ നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ ധൈര്യം എന്താണ്? അള്ളാഹു മലഹാനിയലിമാർത്ത അള്ളാഹുവിനെ നീ നൽകിയതിനെ തടയാൻ ഒരാൾക്കും സാധ്യല്ല, നീ തടഞ്ഞതിനെ നൽകാൻ മറ്റൊരാൾക്കും സാധ്യല്ല. അതാണ് അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ, 2018 കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം 2019-20 കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും അനുഭവിച്ച ഒരു ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. സമാധാനമില്ലാതെ ഭയപ്പാടോടുകൂടി മനുഷ്യൻ നീങ്ങുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബഖറയിലെ ആയത്ത് മനുഷ്യ മനസ്സിന് സമാധാനം നൽകുന്നതും നിർഭയത്വം നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, അല്ലെ ഫലനഷ്ടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, അല്ലെ കടബാധ്യതകൾ കൊണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളതാണ്. ആർക്കാണ് സന്തോഷവാർത്ത? സന്തോഷവാർത്ത ക്ഷമിക്കുന്നവർക്കാണ് എന്ന് പറഞ്ഞല്ല സമാധാനത്തിന്റെ വാക്ക്. അതാണ് അള്ളാഹുവിന്റെ നിർഭയത്വം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, അപ്പൊ അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറയുമ്പോ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്, എന്നെ കാണുന്ന കേൾക്കുന്ന അള്ളാഹുവിന്റെ മുന്നിൽ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് മറ്റൊരാളുടെയും ശുപാർശയുടെ ആവശ്യമില്ല. എന്റെ കരഞ്ഞുള്ള തേട്ടമുണ്ടല്ലോ എന്നെ കാക്കുന്ന കേൾക്കുന്ന മനുഷ്യൻ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന സർവസൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും മതി എന്ന് വിശ്വസിക്കുന്ന ഉറച്ച വിശ്വാസം, അതാണ് അമ്മനി എന്ന് പറയുന്ന നിർഭയത്വം എന്ന് പറയുന്നത്. ഈ നിർഭയത്വം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങൾ എന്നിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ പങ്കാളികളാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു അണുമണിത്തൂക്കം ശിർക്ക് ചെയ്താൽ, അല്ലെ ആ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മ ലഭിക്കില്ല എന്നതാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യ നീ നിരാശപ്പെടാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. നമ്മൾ ചില ആൾക്കാർ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എത്ര നാളായി ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുന്നില്ല എന്ന് പറയുന്ന നിരവധി മനുഷ്യരുണ്ട്. അവരുടെ മുന്നിൽ പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാക്കാണ് പറയുന്നത്, മനുഷ്യരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഒരുപക്ഷെ ഇന്ന് തന്നെ ലഭിച്ചേക്കാം. മനുഷ്യരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് ലഭിച്ചില്ല, കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കാം. മനുഷ്യരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ഇതിനേക്കാൾ നല്ല രീതിയിലേക്ക് തരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ്. മനുഷ്യനെ നിരാശരാകാൻ അള്ളാഹു സുബ്ഹാനഹു തആല സമ്മതിക്കുന്നില്ല എന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മതം പഠിപ്പിക്കുന്ന അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം. ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് അള്ളാഹുവിന്റെ പേടിയില്ലേ, അള്ളാഹുവിന്റെ പേടിയില്ലേ, അള്ളാഹു തീയിടുന്നവനാണ്. പക്ഷേ ആ മക്കളുടെ മുന്നില് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ, എന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന അടിമയായി മാറണ്ടേ? അക്കാദമിക് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന മതത്തിന്റെ വശങ്ങളിൽ പറയുന്നത് മനുഷ്യനെ ഭയത്തിൽ നിന്നാണ് അള്ളാഹു, മനുഷ്യന് ഭയത്തിൽ നിന്നാണ് മതവിശ്വാസം ഉണ്ടായത് എന്നുള്ളതാണ്. ഭയത്തിൽ നിന്നല്ല മതവിശ്വാസം ഉണ്ടായത്, ഭയത്തിൽ നിന്നാണ് മതവിശ്വാസം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന അടിമയായിട്ട് മാറേണ്ടേ? എന്താ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? ഈ ലോകത്തെ ഭൂമിയെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വാസയോഗ്യമാക്കിയ സ്ഥലമാക്കിയ അള്ളാഹു സുബ്ഹാനഹു തആല, എല്ലാ വസ്തുക്കളെയും ഇണകളാക്കി സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആല. ഇണകൾ എന്ന് പറയുമ്പോൾ അണ്ഡത്തിനെയും ബീജത്തിനെയും കൂട്ടിച്ചേർത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഭദ്രമായ സ്ഥലത്ത് വെച്ച അള്ളാഹു സുബ്ഹാനഹു തആല. ആ കടിച്ചു കുഞ്ഞു നിൽക്കുന്ന അഴക്കെന്ന് പറയുന്ന രക്തപിണ്ഡത്തിലെ അള്ളാഹു സുബ്ഹാനഹു തആല 3 ഇരുട്ടവരൾക്കുള്ളിൽ നിക്ഷേപിച്ച് മറുപിള്ളയിലേക്കൂടെയും പൊക്കക്കുടിയിലേയും പൊടിയിലൂടെയും കുഞ്ഞിനാവശ്യമായ ഭക്ഷണങ്ങൾ ഒരു കലപ്പും കേറാത്ത, ഒരു ചീത്ത വസ്തുക്കളും കേറാത്ത വിധത്തിൽ സുന്ദരമായ ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആല 9 മാസവും 10 ദിവസവും കഴിയുന്ന ഏകദേശ കാലഘട്ടത്തിൽ ഗർഭത്തിൽ
അള്ളാഹു സുബ്ഹാനഹു തആല ജനനം മുതൽ മരണം വരെ മനുഷ്യനെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമനിർദ്ദേശങ്ങൾ നൽകിയ അള്ളാഹു സുബ്ഹാനഹു തആല ആ അള്ളാഹു സുബ്ഹാനഹു തആല പറയ നിങ്ങളുടെ മനസ്സിൽ അശാന്തികൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ നാസ് എന്നുള്ള സൂറത്തുണ്ടല്ലോ. ഇത് രണ്ടും വായിച്ച് പരിഭാഷ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ആലോചിച്ചപ്പോ പുനരീത രക്ഷിതാവിനെ തന്നെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന എന്താണ്, അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രക്ഷ തേടണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു ഈ ഭൂലോകത്ത് 2018 മഹാപ്രളയം വന്ന സമയത്ത് കേരളക്കരയിലെ ഒഴിവുള്ള മനുഷ്യർ വിളിച്ചു വന്നൊരു വാക്കുണ്ടല്ലേ, വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ മനുഷ്യന് സാധ്യല്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് വെള്ളമില്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറയാണ് നിങ്ങൾ രക്ഷ തേടണം എന്ന് പറയുന്നത്. വായുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓക്സിജൻ സുഖകരമായി ശ്വസിക്കുമ്പോഴാണ് കോവിഡിന്റെ കാലഘട്ടത്തിൽ ശുദ്ധവായുവിന് വേണ്ടി ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഓക്സിജന്റെ അളവിൽ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഭോപ്പാൽ വാതക ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ അംഗവൈകല്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തിനേറെ പറയണം, കാസർഗോഡ് എന്റെ സ്വർപ്പാണ് വിധേയമായിട്ടുള്ള വായു മലിനീകരണത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നിങ്ങളുടെ കൈകടത്തലിന്റെ ഭാഗമായിട്ടാണ് കരയിലും കടലിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണ്. അള്ളാഹുവല്ല അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് രക്ഷ തേടണം എന്ന് പറയുന്നത്. സൂറത്തുൽ നാസ് നമുക്ക് നൽകുന്നതാണ് ആരാണ് ആരാധ്യനായിട്ടുള്ള അള്ളാഹു എന്നതാണ്, ജനങ്ങളുടെ രക്ഷിതാവ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര സമർത്ഥമായി കാര്യങ്ങളെ പറഞ്ഞു തന്ന അള്ളാഹു സുബ്ഹാനഹുവിലുള്ള വിശ്വാസം അചഞ്ചലമായിരിക്കണം. ഒരു തെറ്റുമില്ലാതെ എന്നെ കാണുന്ന ആ ദൈവത്തിന്റെ മുന്നിലാണ് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞ് തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന അല്ലെ ഇന്ന് മനുഷ്യന്മാരെ ആ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് പറയുന്നത്. ചില ആചാര്യന്മാരൊക്കെ പറയുന്നത് പോലെ ഏലസും ചരടും കൈക്കല്ലുകളും അല്ലെ അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളും കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രവാദത്തിനെയും അതുപോലെ തന്നെ ജ്യോതിന്മാരെയും ഒക്കെ കണ്ടെത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു നിങ്ങളുടെ ജീവിതത്തിന് പറഞ്ഞു തരാൻ ഒരാൾക്കും സാധ്യല്ല. നമ്മുടെ കാലാവസ്ഥയുടെ അറിയിപ്പ് കേൾക്കുന്ന പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന് മാത്രമേ ആകാശമുള്ള കാര്യങ്ങൾ അറിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ആ അള്ളാഹു ആരാണ് കാണുന്ന ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പങ്കുകാര ആവശ്യമേ ഇല്ല. ആ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ ജീവിതം നിർഭയമായി മാറി എന്നാണ്. അതുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യമായിട്ടുള്ള അള്ളാഹുവിനുള്ള വിശ്വാസം ഏറ്റവും നല്ലതാക്കി തീർക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് മലക്കുകളിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ആജ്ഞകള് അതേപോലെ അനുസരിക്കുന്ന മലക്കുകള്. ഈ മലക്കുകളെ കുറിച്ച് പറഞ്ഞല്ലേ, മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അള്ളാഹുവേ ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിനെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ളതാണ് അല്ലെ. എന്നിട്ട് പറയുന്നുണ്ട് അത് നബി അലൈഹി ഇസ്ലാമിന് എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, പേര് പഠിപ്പിച്ചു കൊടുത്തിട്ട് മലക്കോട് ചോദിക്കുന്നുണ്ട് പേര് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം എന്താണ്, അത് നബി അലൈഹി ഇസ്ലാം പറയുന്നത് പോലെ അവർക്ക് പറയാൻ സാധ്യമായിട്ടില്ല എന്നതാണ്. അള്ളാഹുവിന്റെ ആജ്ഞകൾ അതേപോലെ അനുസരിക്കുന്ന വിഭാഗക്കാർ മാത്രമാണ് നമുക്ക് ആ മലക്കുകളിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ സൂറത്ത് അൽ ബഖറയിലെ രണ്ടാമത്തായിട്ട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിച്ചിരിക്കണം എന്ന് പറയുന്നത്. ഇന്നലെ പറയുന്നത് അല്ലെ, സംശയമില്ലാത്ത വിധത്തിൽ ആ ഖുർആനിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ മലക്കുകളെ കുറിച്ച് പറഞ്ഞു പറയുന്നത് അതായത് നരകത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളുണ്ട്, കിറാമൻ കാത്തിബി നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗത്തിലായി ഇരിക്കുന്ന മാന്യന്മാരായിട്ടുള്ള എഴുത്തുകാരുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് നൊടിയിടെ കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സാധ്യമാകുന്ന ഈ ശാസ്ത്ര കാലഘട്ടത്തിലാണ് ശാസ്ത്രം എന്തെന്നറിയാത്ത ഉമ്മിയായ പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമാക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാമൻ കാത്തിബി മാന്യന്മാരായിട്ടുള്ള എഴുത്തുകാരനൊക്കെ ചുറ്റും ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ ചെങ്ങലെ കിടന്ന മലക്കളെ കുറിച്ച് പറയുന്നുണ്ട്, നരകത്തിലെ കാവൽക്കാരായ മലക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ക്രൂരന്മാരായ ഒരു ദയയും കൽപ്പിക്കാത്ത മലക്കുകളാണ് അവരെന്നുള്ളത്. അപ്പൊ മലക്കുകളിലുള്ള വിശ്വാസം അതുണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നിർഭയമായി മനുഷ്യന് മുന്നോട്ട് പോകാൻ പ്രവാചകന്മാരുടെ വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞു എന്നതാണ്. ആരാ പ്രവാചകന്മാരെന്ന് പറഞ്ഞത്?
മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ ജീവിക്കുകയും മനുഷ്യർ എന്ന് അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള വിഭാഗക്കാർ എന്തുകൊണ്ട് മലക്കുകളെ ആക്കിയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചകന്മാർ കുടുംബമുള്ളവരുണ്ടായിരുന്നു. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് പ്രബോധനം ചെയ്ത വാക്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അവസാനത്തെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി അലൈഹിസ്സലാമും സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. പക്ഷേ ഈ മനുഷ്യർക്കിടയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. 100,000 വരെ വരുന്ന പ്രവാചകന്മാരും ഈ ലോകത്ത് തൗഹീദിന്റെ പ്രബോധനം നടത്തിയിട്ട് അല്ലെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടമായപ്പോഴേക്കും ബിംബാരാധനകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. പോലുള്ള ബിംബങ്ങളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഋജുമനസ്കനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്. ആസറിനെ കുറിച്ച്, സ്വന്തം മകൻ ഉപ്പയെ കുറിച്ച് മതപരമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ധീരനായ അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ത്യാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉപ്പാന്റെ മണ്ണിച്ചതിന് നമ്മൾ പറയല്ലോ, നിങ്ങൾ വിഗ്രഹങ്ങൾ തച്ചുടക്കാൻ പാടില്ല, വിഗ്രഹങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. ശരി, മതവിശ്വാസം മനുഷ്യരെ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. ലക്കും തീരിക്കും വലിയതി, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്ന് പഠിപ്പിക്കുന്ന ആശയത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, അതിങ്ങനെയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മറ്റു മതവിഭാഗക്കാരുടെ ആരാധന വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ദൈവത്തിനെയും അതിശയിപ്പിക്കുന്നതാണ്. അതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളുടെയും ആരാധ്യ വസ്തുക്കളെ കളങ്കപ്പെടുത്താത്ത വിധത്തിൽ സൂക്ഷ്മതയോടുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവാണ് മനുഷ്യനുണ്ടാക്കിയെടുക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ത്യാഗം എന്താണ്? ആ പിതാവിന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, ഉപ്പ, ആരാധന വസ്തുവായി നിങ്ങൾ ഇതിനെ കക്കരുത് എന്നുള്ളതാണ് അല്ലെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ധൈര്യം വീണ്ടെടുത്തിട്ട് ഉത്സവത്തിന്റെ നാളിൽ ചെന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാ വിഗ്രഹങ്ങളെയും വെട്ടി ഒഴിവാക്കിയിട്ട് കഴുത്തിൽ മഴ വെച്ച് തിരിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സൂര്യനെ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രകൃതി ദൃഷ്ടാന്തങ്ങളുടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ വിശ്വാസം വന്നത് എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, സൂര്യനെ കണ്ടപ്പോ ചില ആൾക്കാർ സൂര്യനെ ആരാധിക്കാൻ തുടങ്ങി, ചില ആൾക്കാർ ചന്ദ്രനെ കണ്ടപ്പോൾ ചന്ദ്രനെ ആരാധിക്കാൻ തുടങ്ങി. ഈ ആരാധ്യ വസ്തുക്കളാണ് എന്റെ അള്ളാഹു എന്ന് പറയുന്നിടത്തേക്ക് എത്തിയപ്പോഴാണ് അസ്തമിച്ചു പോണ സൂര്യനെ എനിക്കറിയില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കിഴക്കുദീപിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തക്ക് പ്രസക്തി കൊടുത്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ ചൂളയിൽ ഇങ്ങനെ കസേരയിലിട്ട് പൊലിക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാന സമാധാനത്തിന്റെ തീയാക്കി കൊടുക്കുന്നത് എന്നതാണ്. അതാണ് ധൈര്യം എന്ന് പറയുന്നത്, ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊടുത്തിട്ടുള്ള നിർഭയത്വം എന്ന് പറയുന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത ആ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് കൊത്തിവെച്ച വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മതപ്രബോധനം ചെയ്ത പ്രവാചകൻ. ഇനി ആലോചിച്ച് നോക്ക്, നമ്മൾ ഇന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ സ്വവർഗതി വിവാഹവുമായി ബന്ധപ്പെട്ട് LGBTQI എന്നൊക്കെ പറയപ്പെടുന്ന പുതിയ ന്യൂട്രാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്വവർഗരതി വിവാഹം. ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിച്ചു പോകാമെന്ന നിയമത്തിലേക്ക് മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബ പശ്ചാത്തലത്തിന്റെ തകർപ്പ് ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം പേപ്പറിൽ ജീവിത പങ്കാളി എന്ന് ചേർക്കാമെന്നുള്ള വിധത്തിലേക്ക് കുടുംബ ശൈഥില്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന മനുഷ്യർക്ക് മുന്നിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇണ പ്രാപിക്കാൻ വേണ്ടി നിങ്ങളുടെ പുരുഷന്മാർ തന്നെയാണോ പ്രാപിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ആലോചിക്കണം നിങ്ങൾ, 6-ാം നൂറ്റാണ്ടിലെ മതമാണ് ആവിഷ്കൃത മതമാണ് എന്ന് പറയുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് നമുക്ക് ധൈര്യത്തോടെ ഉച്ചസ്ഥരം പറയാൻ പറ്റണം, ഇതാണ് നിയമനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗേയുടെ ജീവിതവും അതേപോലെ തന്നെ ഫ്രീ സെക്സും ആസ്വദിച്ച ജനങ്ങളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറാ രോഗങ്ങൾ, ചികിത്സ കണ്ടെത്താത്ത നിരവധി രോഗങ്ങളുണ്ട്. എന്നിട്ടും മനുഷ്യനോട് പറയുന്നത് നിങ്ങൾ കോണ്ടം ഉപയോഗിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നതാണ്. ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്തും പറയുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമ കാണിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഷുഐബ്, നിന്റെ നമസ്കാരമാണോ നിന്നെ ഈ ഒരു അളവിലും തൂക്കത്തിലും കൃത്രിമ കാണിക്കരുത് എന്ന് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് മതത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി, എത്ര സുന്ദരമായിട്ടുള്ള മതമാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ അവസാന പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു തന്ന മതേതരത്തെ കാഴ്ചപ്പാടാണ് ശ്രദ്ധിക്കേണ്ടത്. അത് രണ്ടാമത്തെ വിഷയത്തിലേക്ക് സൂചിപ്പിച്ചു വരാനിരിക്കുന്നതാണ്. പ്രവാചകന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആചാരകൃപ മനുഷ്യൻ ഇങ്ങനെ
ആ മനുഷ്യർക്കിടയിലാണ് പ്രവാചകന്മാരുടെ വിശ്വാസം നമ്മുടെ സമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പ്രവാചകന്മാരാരാണ്? നിർഭയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംഭവിച്ചു ഇനി മനുഷ്യർക്കിടയിൽ ഒരിക്കലും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിനെ വിട്ടൊഴിഞ്ഞു പോകാൻ തീരുമാനിച്ച, പ്രബോധനം ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച യൂണിസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മനുഷ്യന് മനസ്സമാധാനം നൽകുന്ന ചരിത്രമാണ്. ഇപ്പൊ പ്രവാചകന്മാരുടെ വിശ്വാസം ഇതാണ് നിർഭയത്വം നൽകുന്ന വിശ്വാസം എന്ന് പറയുന്നത്. നാലാമത്തെ വിശ്വാസത്തിലേക്ക് എത്തുമ്പോഴാണ് ഞാനും നിങ്ങളും ഇനി കുറച്ചുകൂടി വിചാരണ ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത്. എന്താ ഈ നാലാമത്തെ വിശ്വാസം എന്ന് പറയുന്നത്? വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. ഈ ലോകത്ത് മനുഷ്യരാശിയെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പേര് കേട്ടതാണ് ഇഞ്ചിയും സബൂറും തൗറാത്തും. അവസാന ഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണം എന്നോടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ പറയുന്നത്? എല്ലാ ഗ്രന്ഥങ്ങളുടെയും മനുഷ്യൻ കൈകടത്തലുകൾ നടത്തി, എന്നാൽ ഒരു ഗ്രന്ഥത്തിൽ മനുഷ്യൻ കൈകടത്തൽ നടത്താൻ സാധ്യമായിട്ടില്ല എന്നതാണ്. ആ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കപ്പെടുന്ന ഈ മഹത്തായ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ ശൈലി തന്നെ മാനവ കുലത്തിലെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വെളിച്ചവും പ്രകാശവും മനുഷ്യൻ ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഗ്രന്ഥമാണ് എന്നതാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് ഇക്റ, നീ വായിച്ചു കൊള്ളണം കേട്ടോ. ബിസ്മി റബ്ബിക്ക എഴുതിയ ഫലക്ക്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ നീ വായിച്ചു തുടങ്ങണം എന്ന് പറയുന്നത് അല്ലെ ഇക്റ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഈ വിശുദ്ധ ഖുർആൻ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസത്തിൽ മനുഷ്യനോട് ചോദിക്കുന്നത് ആരാ മനുഷ്യന്? പ്രസ്താവ്യമല്ലാത്ത ഒരു കാലഘട്ട മനുഷ്യ നിനക്ക് മുന്നെ കഴിഞ്ഞു പോയിട്ടില്ല, എവിടെയായിരുന്നു നീ എന്നുള്ളത്? അള്ളാഹുവിന്റെ അല്ലെ അടുത്ത് ഇടത്തേക്ക് ഭൂമിയിലേക്ക് വരണോ വരണ്ട തീരുമാനിക്കുന്നതിന് മുന്നുള്ള ഒരു കാലഘട്ടം. രണ്ടാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുട്ടിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ലോകത്ത് വന്നിട്ട് സുന്ദരം സുന്ദരമായി ജീവിച്ചു പോവാൻ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന് പറയുന്ന ഇഹലോകത്തിന് നന്നാക്കിയെടുക്കാൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആയുസ്സും ആരോഗ്യവും നൽകുന്ന കാലഘട്ടം. നാലാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ആ നാലാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ഇരുട്ടറകൾക്കുള്ളിൽ മനുഷ്യനെ അല്ലെ കബറുകളിലേക്ക് വെക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളില്ലാത്ത ഒന്നും തന്നെ അവിടത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലല്ലോ, കിട്ടൂല. അതുകൊണ്ടാ പറയുന്നത് കബറിനെ വിശാലമാക്കി തരണേ, കബറിനെ പ്രകാശമുള്ളതാക്കി തരണേ, അത് നിങ്ങൾ ദാനധർമ്മം ചെയ്തുകൊള്ളണേ, അല്ലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണേ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അഞ്ചാമത്തെ ലോകം എന്ന് പറയുന്നത് ആ ലോകത്താണ് വിചാരണ നടക്കുന്നത്. മനുഷ്യന് മുന്നോട്ടും പിന്നോട്ടും ആക്കിക്കൊണ്ടില്ലേ, വലത് കയ്യിൽ ദുർമ ലഭിക്കുന്നവർ, ഇടത് കയ്യിൽ ദുർമ ലഭിക്കുന്നവർ, ചില ആളുകളുടെ മുഖങ്ങൾ അന്ന് അല്ലെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു. ഈ അൽഹത്താരെ ഇൻസാനി ഹീനം വിനതീലമ്യെ കുറിച്ചേക്കാം അത് കൂറ ഇന്ന ഹരക്കിന ഇൻസാന മിനുത്തുപത്തിനാംസീറ തെറിച്ചു വരുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിലാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചക്കാരനും കേൾവിക്കാരനും ആക്കിയിട്ടില്ലേ അള്ളാഹു സുബ്ഹാന തആല തന്ന കാഴ്ച കേൾവി. ഈ കേൾവി വെച്ച് നിന്റെ വേദഗ്രന്ഥത്തിൽ എന്താ പഠിച്ചിരിക്കുന്നത് എന്നുള്ള 114 സൂറത്തുള്ള വിശുദ്ധ ഗ്രന്ഥം 30 ജുസുകളിലായിട്ട് അല്ലെ രണ്ട കാലഘട്ടം മുതല് മദ്രസിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയ കാലഘട്ടം മുതല് ഞാനും നിങ്ങളുമാകുന്ന നമ്മുടെ കുട്ടികളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് ആക്കി തരണേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 114 സൂറത്തുകളും ഒരാവർത്തി അർത്ഥസഹിതം വായിച്ചു പഠിച്ചു മനസ്സിലാക്കാൻ അള്ളാഹ് തന്ന കാഴ്ച കൊണ്ട്, അള്ളാഹ് തന്ന കേൾവി കൊണ്ട്, അള്ളാഹ് തന്ന ബുദ്ധിശക്തി കൊണ്ട്, അള്ളാഹ് തന്ന ജീവിതം കൊണ്ട് ഇത്ര വരെ ജീവിച്ചല്ലോ. സ്കൂളുകളിൽ A+ ഗ്രേഡ് കിട്ടാൻ വേണ്ടിട്ട് ഉറക്കം ഒഴിഞ്ഞ് മാറിയിരിക്കുന്നവരാ നമ്മള്. ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുകൾ തറക്കു തീക്കും അമ്രയും രണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് വിട്ടേച്ചു പോകുന്നുണ്ട്. ഒന്നെന്തെന്നാല് കിതാബുള്ളാഹ് അള്ളാഹുവിന്റെ മഹത്തായ ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ അനുയായികളായി ഞാനും നിങ്ങളുമാണ്
ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? മയക്കുമരുന്നിന് ലോഭിക്കാരായി, വ്യഭിചാരത്തിന്റെ ലോഭിക്കാരായി, കള്ളക്കടത്തലിന്റെ ലോഭിക്കാരായിട്ട് മാറുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന സ്വഭാവശീലങ്ങളും സാമൂഹ്യ മര്യാദകളും കുടുംബ വൈവാഹിക നിയമങ്ങളും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് ഈ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്കിവിടെ കൂടി അമ്മമാരോട് പറയാനുള്ളത്, ഉപ്പമാരോട് പറയാനുള്ളത്, നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠനം നടക്കട്ടെ. അതിന്റെ ആയത്തുകൾ അർത്ഥസഹിതം വായിച്ചു പഠിക്കാനുള്ള ഒരു ത്വര നമ്മളിൽ വരണം. നമ്മുടെ വീടുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിന് സജീവമാകട്ടെ. ഒരായത്തുകൾ ഒരു ഹദീസുകളിൽ അല്ലെ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന, ഞാൻ നിങ്ങളുമൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, മക്കളെ സ്വയം പര്യാപ്തരായി സ്വയം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന പരിശീലനം നേടുന്നതോടൊപ്പം തന്നെ നാളെ മരിച്ചു കഴിഞ്ഞാൽ ആ ഖബർ ലോകത്തിലേക്ക് പോവുകയും ഖബറിന് ശേഷം പരലോക വിചാരണയ്ക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനം നേടിയെടുക്കാനുള്ള അറിവ് തിരിച്ചറിവുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ പഠനം നടക്കാത്തതിന്റെ ഫലമായിട്ടാണ് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേദഗ്രന്ഥം എന്ന് പറയുമ്പോ എന്റെ കയ്യിലുള്ള ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ അകം പൊരുളറങ്ങി ജീവിക്കാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ് മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് മനുഷ്യർക്ക് വളരെ എളുപ്പമായിട്ടാണ് ഖുർആൻ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് മനസ്സിന് സമാധാനം നൽകാൻ കഴിയുന്നതാണ് ഖുർആന്റെ ഓരോ വാക്യങ്ങളും എന്നുള്ളതാണ്. വസ്തു ലോകുന്ന ഒരു മനുഷ്യന് എന്ത് സമാധാനമാണ് കിട്ടും? ആ സൂറത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നിന്റെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യം അള്ളാഹു സുബ്ഹാനതാല നിന്നോട് നിർബന്ധിക്കുന്നില്ല. അള്ളാഹുവെ ഞങ്ങളെ ചോദിക്കുകയില്ലേ എന്നാ പറയുന്നത്. അള്ളാഹുവെ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നൽകുന്ന ആത്മധൈര്യം നൽകുന്ന, നിങ്ങൾ ആലോചിച്ചപ്പോ ആയത്തുൽ കുർസി ഓതുമ്പോ നമുക്ക് കിട്ടുന്ന സമാധാനം എത്രയാണ്? സൂറത്തിൽ നൂറിൽ അള്ളാഹുവിന്റെ പ്രകാശത്തിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കിട്ടുന്ന സമാധാനം എത്രയാണ്? മനുഷ്യന് അള്ളാഹു സുബ്ഹാനതാല സമാധാനപരമായി ജീവിച്ചു മുന്നേറാൻ പറ്റിയ അല്ലെ? സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മഹത്തായ ഗ്രന്ഥം. ആലോചിച്ചപ്പോ നിങ്ങൾ ആ മഹത്തായ ഗ്രന്ഥത്തിനെയാണ് ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അതിന്റെ ട്രാൻസ്ലേഷൻ വെച്ചു കൊടുക്കുന്ന മറുപടി കൊടുത്തിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനതാല ഈ മനുഷ്യരെ വിവിധ വർണ്ണങ്ങളും വിവിധ ഗോത്രങ്ങളും വിവിധ വംശങ്ങളുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ആരാണ് ഏറ്റവും ഉത്തമൻ, ആരാണ് നിങ്ങൾ ഏറ്റവും നല്ല ഉത്തമൻ എന്ന് പറയുന്നത് തെക്കുവയുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ്. എന്താ തെക്കുവ എന്ന് പറയുന്നത്? എന്നെ കിട്ടുന്ന എന്നെ കാണുന്ന അള്ളാഹു ഇവിടെ ഉണ്ട് എന്നുള്ളതും ആ ക്യാമറ ഏത് സമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും ആ അള്ളാഹുവിന്റെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ പഠിക്കുക എന്നതുമാണ് തെക്കുവ എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നതായിരിക്കണം ഇസ്ലാം മതത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലഘട്ടങ്ങളിലായി നമ്മൾ നേടിയെടുത്ത പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളും അകപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ഇമാമായി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലയിടങ്ങളിൽ വയ്യത്ത് നമസ്കാരത്തിൽ ചെന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നമസ്കാരമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ അതിദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണ് ആരാണ് അണുമണി തൂക്കം നന്മ ചെയ്യുന്നെങ്കിൽ അവനതുണ്ട് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു വ്യത്യാസമില്ല, നിങ്ങൾ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാണ് എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നിൽക്കുന്ന മനുഷ്യരെ പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരോ മാതാക്കന്മാരോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മയ്യത്തിനെ കുളിപ്പിക്കാൻ അവകാശം കുട്ടികളായി നിങ്ങൾക്കുണ്ട്, ഭർത്താക്കന്മാർക്കുണ്ട്, കുടുംബാംഗങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇമാമത്ത് നിൽക്കാനുള്ള പുരോഹിതന്മാരുടെ ആവശ്യമില്ല. ഖബറിന്റെ മുന്നിൽ പോയി ഖബർ പൂജ നടത്തിയിട്ട് ഖബറാരാധന നടത്തിയിട്ട് തേട്ടങ്ങൾക്ക് പോകണമെന്നില്ല. വിശുദ്ധ ഖുർആൻ ഇതിനെയൊക്കെ നഖശിഖാന്തം എതിർത്തു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഏകനായിട്ടുള്ള അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പ്രഖ്യാപിക്കുന്നതാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന എന്ന് പറയുന്നത്. അപ്പോ ആ വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ നമുക്ക് ഇനി സമയമായിട്ടില്ലേ എന്നതാണ്. ഇന്ന് നോക്കൂ, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ 11 ശേഷം അമേരിക്ക ലോകത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിന്റെ അകം പൊരുകറിഞ്ഞിട്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രബോധക പ്രവർത്തനങ്ങളിലെ സ്ത്രീകൾക്കിടയിൽ ഉന്നമന പ്രവർത്തനങ്ങൾ നടത്തിയ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ ഇസ്ലാം മതം വിശ്വസിച്ചത്. ഈ ശബരിമല എന്ന് പറയുന്ന സ്ത്രീ ഇസ്ലാം മതം വിശ്വസിച്ചതിന്റെ കാരണം പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് അല്ലെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ആർത്തവത്തിന്റെ നാളിൽ എന്താണ് ചെയ്യേണ്ടത്? നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ പറ്റും സൂറത്തു അൽ ബഖറയിലെ ആർത്തവ വേളയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ശാസ്ത്രം എന്തെന്ന് വികസിക്കാത്ത, ഗർഭപാത്രം എന്തെന്നറിയാത്ത ആ കാലം
എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധമായി ജീവിക്കേണ്ട രീതിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ആർത്തവത്തിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ച് നോക്കും, പല സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനെ ഏറ്റവും ശുദ്ധമായ നിലയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന ഒരു മഹത്തായ ഗ്രന്ഥം. ഒരു സംശയം നമുക്ക് ആ ഗ്രന്ഥത്തിനെ കുറിച്ചില്ലല്ലോ. അപ്പൊ ആർത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു വരുന്നതാണ്. എവിടെയാ സമാധാനം കേടുള്ളത്? ഈ വേദഗ്രന്ഥത്തിനെ കുറിച്ച് വളരെ ധൈര്യത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റണം, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. നോക്കൂ, യോദാവി എന്ന പേരില് ഇന്ന് ലഹരിക്കെതിരെയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ലഹരിയെ കുറിച്ച് ക്ലാസുകൾ എടുത്തു കൊടുക്കാൻ പോലീസ് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയപ്പോൾ പറഞ്ഞൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്താണെന്നറിയോ? ലഹരി ബാധിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങളെ കുറിച്ച് ചിത്രീകരിച്ച് പറയാൻ പാടില്ല. പണ്ടൊക്കെ സ്കൂളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലഹരിക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ പറയാറുണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള ലഹരികൾ ഉപയോഗിച്ചാൽ ലഹരി കൂടാനുള്ള സാധ്യത കണ്ട് ചില പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഹരി വരാനുള്ള സാധ്യത കണ്ട് എന്ന് പറയുന്നിടത്ത് ഇന്ന് പറയാണ് ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഅിലെ ഒരു വാക്യത്തിൽ, നിങ്ങൾ ചീത്ത വാക്കുകൾ പ്രചരിപ്പിക്കുന്ന പ്രചാരകരായി മാറരുത്. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തട്ടിക്കൊണ്ടു പോകല്, അല്ലെ, വ്യഭിചാരങ്ങള്, അതുപോലെ കളവുകള്, മോഷണങ്ങള്, ഇത് പ്രചരിപ്പിക്കുന്ന പ്രചാരകരായി നിങ്ങൾ മാറരുത്. വിശുദ്ധ ഖുർആൻ പറയാണ് അത് ആ ചീത്ത വാക്കുകൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നത്. ഖുർആനിലെ ഇന്നത്തെ ഇങ്ങനെ പഠിച്ചു നോക്കണം. ഈ സമൂഹത്തിന് സമാധാനത്തോടെ കൂടി സന്തോഷത്തോടെ കൂടി ജീവിക്കാൻ പറ്റിയ ആ വേദഗ്രന്ഥത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിർഭയമായി എനിക്ക് എന്റെ ബാഹുമതി എന്ന് പറയുന്ന ഹസ്ബുനല്ലാ. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഞാൻ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതുല്ലാഹു ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല ഏതൊരു മനുഷ്യനെയും ആത്മാവ് എവിടെ വെച്ച് പിടികൂടുമെന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ നിന്നിൽ ബലമേൽപ്പിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. അല്ലേ, ആ ഒരു പ്രാർത്ഥന മനുഷ്യന് തവക്കലാക്കാൻ പറ്റുന്ന ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹു മതി എന്നുള്ള വിശ്വാസം, ആ ഒരു വിശ്വാസത്തിന് മറികടക്കുന്ന വിശ്വാസങ്ങളാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മാനസിക ആരോഗ്യ മേഖലയിലാണ്. മാനസിക രോഗം എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ കൂക്കി വിളിക്കലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് നടക്കലോ പരിഭ്രാന്തമായ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് നടക്കുന്നയോ അവസ്ഥകളായിരിക്കും. പല ഉമ്മമാരും പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ തൊട്ടടുത്തിട്ടുന്ന അയൽവാസി ഗൂഢോത്രം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എന്റെ കുഞ്ഞിന് അസുഖം വന്നത്. തൊട്ടടുത്തിരിക്കുന്ന പണിക്കരുടെ വീട്ടിൽ പോയി കൈവിഷം വാങ്ങിക്കൊണ്ട് ചികിത്സ നടത്തി കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്ന ജീവിയിലേക്കാണ് മനുഷ്യൻ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കും, പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവിക്ക് സ്വർണ്ണമാല നഷ്ടപ്പെട്ടപ്പോ തൊട്ടടുത്തിരിക്കുന്ന പ്രവാചകൻ അറിഞ്ഞുകൂടെ മാല എവിടെയിരിക്കുന്നു എന്നുള്ളത്. അല്ലെ, മാലയെ തെരഞ്ഞുകൊണ്ട് അന്വേഷിച്ചു പോകുന്ന ഉസ്താദുമാരടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബീവിമാരടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന തങ്ങളപ്പാപ്പമാരടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മും ഇന്നൊക്കെ ഉണ്ട്, ഇന്നോട്ട് പഠിച്ച മനുഷ്യർക്കിടയിൽ വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മനുഷ്യരോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, നിങ്ങൾ ഋജുമനസ്കനായി അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളുക. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആയിഷ ബീവിയുടെ മാല കാണാതെ പോയിട്ട് പ്രവാചകൻ അതിന് വേണ്ടിയിട്ട് ഒരാളിടത്തേക്കും പോയിട്ടില്ലല്ലോ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നോക്കൂ, ആയിഷ ബീവി വീട്ടിലേക്ക് കരഞ്ഞു നിന്ന ഒരു കാലഘട്ടമുണ്ട്. അല്ലേ, ആ പ്രവാചകന് നിഷേധിക്കപ്പെട്ട ഒരുപാട് ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഇത്രയോളം സ്നേഹമുണ്ടായിരുന്ന ആയിഷ ബീവി അനുഭവിച്ച ത്യാഗത്രയാണ്. സ്വന്തം പിതാവ് വന്ന് അധിക്ഷേപിച്ച് ചീത്ത പറയുന്ന രംഗങ്ങളുണ്ട്. എന്നിട്ട് പോലും പ്രവാചകനത് അറിയാൻ പറ്റില്ല എങ്കിൽ എങ്ങനെയാണ് മറഞ്ഞ വസ്തുക്കളെ കാണാൻ സാധ്യമാകുക? നിധികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹ സാഫീകരണത്തിന് വേണ്ടിയിട്ട് ജ്യോത്സ്യന്മാരെ കണ്ടുകൊണ്ട് സ്വന്തം കയ്യിലുള്ള പണത്തിനെ തട്ടിയെടുക്കാൻ മകൻ മനുഷ്യന്റെ വിശ്വാസത്തിനെ വികലമാക്കുന്ന വിശ്വാസത്തിലേക്ക് എത്തിക്കാനാണ് ഇത്തരം ശ്രമങ്ങളൊക്കെ ഉള്ളത് എന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പഠിക്കുക. ആലോചിച്ച് നോക്കുക, ഒരു നിധി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. നമ്മൾ പറയുമല്ലോ നിധി എന്ന് പറയുന്നത്, അല്ലേ, നമ്മൾ ജക്കാത്തിന്റെ വിഭജനത്തെ കുറിച്ച് പഠിക്കുമ്പോ അതിനുവരെ പറയുന്നുണ്ട് ഏതൊക്കെ വിധത്തിലാണ് വസ്തുക്കൾ നൽകേണ്ടതെന്ന്. സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ മതമാണ് ഈ മതത്തിന്റെ പ്രചരണം നടത്തുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും എന്തില്ല ഈ മതത്തിന്, നിങ്ങൾ ആരാണ്? നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഏറ്റവും നല്ല സമുദായക്കാരാണ് നിങ്ങൾ എന്നതാണ്. നന്മ കൽപ്പിക്കാൻ പഠിക്കുക. മനുഷ്യർക്കിടയിൽ സത്യസന്ധമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വൃത്തി നിലപാടുമായി മുന്നോട്ട് പോകുക എന്നതാണ് നാലാമത്തെ വിശ്വാസം എന്ന് പറയുന്നത്. അന്ത്യനാളുള്ള വിശ്വാസമാണ്. അല്ലേ, രണ്ട് സ്ത്രീകളെ, ധനഭോജികളായ രണ്ട് മനുഷ്യർ, ഒരു മനുഷ്യൻ കൊന്നു തന്നിട്ട് ഈ മനുഷ്യൻ ഇവിടെ തൂക്കിക്കൊല ചെയ്തു കഴിഞ്ഞാൽ അവന് പരിഹാരമാകുമോ?
അന്ത്യനാളിലുള്ള വിശ്വാസം ഇല്ല എങ്കിൽ ആലോചിച്ചു ഈ നാട്ടിൽ നടന്ന കളവിന്റെയും കുറ്റകൃത്യങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഭാഗമായി കണ്ണീരിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അന്ത്യനാളുണ്ട് എന്ന സമാധാനമാണ് മനുഷ്യന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ അന്ത്യനാളിലെ വിശ്വാസമാണ് മനുഷ്യൻ ഇവിടെ അള്ളാഹു കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടൊപ്പം ചേർന്നുണ്ട്. എന്റെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനത്താൽ എനിക്ക് സമാധാനം നൽകും, ശാന്തി നൽകും എന്നുള്ള വിശ്വാസമാണ് അല്ലെ. കറുത്തവന് കറുത്തവനായ ബിലാലിനെ മണൽ ഭൂമിയിൽ ഇങ്ങനെ ആക്കിയടിച്ചു കൊണ്ട് വരുമ്പോ പുറത്തുള്ള തൊലി ഇങ്ങനെ പറഞ്ഞു വരുമ്പോ പറയുന്നത് അഷ്ഹദ് അല്ലെ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോഴും നാളെ കാണിച്ചു തരാനുള്ളത് പരലോകത്തിന് വിചാരണയുണ്ടല്ലോ എന്ന പേരിലാണ് ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത്. സുമയ്യ പിന്നെ കുന്ത ജോലിക്കുടയിൽ നിന്ന് കുന്തപുരകളെ കുത്തിയെടുത്തുകൊണ്ട് അവൾ യഥാർത്ഥത്തിൽ വിളിച്ചു പറയുന്ന പ്രാർത്ഥനയും പറയുന്നുണ്ട് അള്ളാഹു അഹദ് എന്നുള്ളതാണ്, ഏകനായിട്ടുള്ള അള്ളാഹു മദി എന്നുള്ളതാണ്. ഈ അന്ത്യനാളിലെ വിശ്വാസമാണ് പ്രവാചകരുടെ കാലഘട്ടത്തിൽ പ്രബോധന ദൗത്യം നിർവഹിച്ച മനുഷ്യർക്കിടയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോ, യുദ്ധങ്ങൾ വന്നപ്പോ, ബദർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും ഖന്ദഖ് യുദ്ധത്തിലും ഒക്കെ അവർ ചാടി ഒരുങ്ങി ഈ ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായെങ്കിൽ നവോദയ പ്രസ്ഥാനക്കാർ നമുക്ക് കൈയിലേൽപ്പിച്ചിട്ടുള്ള ദൗലത്ത് എന്ന പുണ്യകർമ്മം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഈ മതത്തിനെ പ്രബോധനം ചെയ്തുകൊള്ളുക എന്ന് പറയുന്ന ഏ മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നതാണ് അവസാനമായി പറയുന്ന ഏറ്റവും മനുഷ്യന് കരുത്ത് നൽകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണല്ലോ വിധിയുടെ വിശ്വാസം എന്ന് പറയുന്നത്, കലാ കദറിയുടെ വിശ്വാസം. കാണിച്ചൊക്കെ നിങ്ങൾ വിധിയുടെ വിശ്വാസം ഇല്ലായെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധ്യമായിരുന്നു, ഈ ജീവിതത്തിന് അർത്ഥം കിട്ടാത്തൊരവസ്ഥ വരുമായിരുന്നു, ഇതെന്റെ അള്ളാഹുവിന്റെ വിധിയായിരുന്നു എന്ന് സമാധാനിച്ചുകൊണ്ട് ഇതെന്റെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഏറ്റവും നന്നായി ക്ഷമിക്കുന്ന പരീക്ഷം അള്ളാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകുമെന്ന് പറയുന്ന ആ വിധിയുടെ വിശ്വാസമാണ് മനുഷ്യനെ നിർഭയനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണവും ഈമാൻ കാര്യങ്ങൾ 6 എണ്ണവും അടി ഉറച്ച് വിശ്വസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിർഭയനായി ഒരിക്കലും പേടിക്കാതെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ ഭൂമിയിൽ സൽക്കർമ്മം ചെയ്ത് സൽസ്വഭാവിയായി ജീവിച്ചാൽ അത് മതി നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ. വീട്ടിൽ പോയിട്ട് പരിഭാഷ എടുത്ത് വായിച്ചു നോക്കണം സൂറത്ത് ഹജ്ജിലെ 77-78 ആയത്തുകളിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ പ്രകാശത്തിന് എല്ലാ മനുഷ്യർക്കും കിട്ടിയിട്ടില്ല, എല്ലാ മനുഷ്യർക്കും എത്താൻ സാധിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ട് നമ്മളെ പേര് വിളിച്ചിരിക്കുന്നത് എന്താണ് മുസ്ലിം എന്നുള്ള രീതിയിലേക്കാണ്. ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോ ആ അനുഗ്രഹം ലഭിച്ച മനുഷ്യരായതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ഈ മതത്തിന്റെ ഈ സമ്മേളനത്തിന്റെ രണ്ടാമത്തെ പ്രമേയമാണ്. മതം നിർഭയമാണ് എന്ന് പറഞ്ഞ പോലെ മതേതരത്വം അഭിമാനമാണ് എന്നതാണ്. ഇതെന്റെ രാജ്യം ഇന്ത്യയാണ്, ഇതെന്റെ രാജ്യം ഇന്ത്യയാണ്, ഞാൻ ജനിച്ചു വീണ രാജ്യമാണ് ഇന്ത്യ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും സിഖും അതുപോലെ മതമുള്ളവരും മതമില്ലാത്തവരും ജൈനനും ബുദ്ധനും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളുടെ വലിപ്പത്തിൽ 7-ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. രാജ്യങ്ങളിലെ വിവിധ വൈവിധ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. കേരളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഭാഷകൾ, പ്രത്യേക രൂപങ്ങൾ, പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യന്. അങ്ങ് ദൂരെ തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന, തമിഴ് ഭൂപ്രകൃതിയോട് കൂടി ജീവിക്കുന്ന മനുഷ്യന്. കർണാടകയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കന്നഡ സംസാരിക്കുന്ന വ്യത്യസ്തരായ മനുഷ്യര്. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ, ഏകദേശം 22-ഓളം പ്രാദേശിക ഭാഷകളും മറ്റ് പ്രാദേശിക ഭാഷകളും ജാതിയും ഉപജാതികളുമായി നിരവധി ജാതിക്കാരായിട്ടുള്ള മനുഷ്യന്മാർ താമസിക്കുന്ന രാജ്യം. ഈ രാജ്യത്തിന്റെ പ്രത്യേകതയിൽ രാജ്യം എടുത്തു പറയുന്നത് ഈ ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഏത് മതം വിശ്വസിക്കാനും ഏത് മതം പ്രബോധനം ചെയ്യാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ്. ഇപ്പൊ മതേതരത്വം അഭിമാനമാണ് എന്ന് പറയുമ്പോ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഉച്ചത്തിൽ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മതേതര ജീവിതം അത് അന്നും ഇന്നും തുടങ്ങിയതല്ല. മക്കയിൽ നിർഭയനായി ജീവിച്ചിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത് അൽ അമീൻ എന്ന പേര് സമ്പാദിച്ച പ്രവാചകൻ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോ പ്രവാചകന്റെ എളാപ്പ മോതാപ്പമാർ കുടുംബത്തിലെ ബന്ധമിത്താദികൾ ആട്ടിപ്പായിപ്പിക്കുമ്പോ പ്രവാചകൻ ആ കുടുംബ ബന്ധത്തോട് നോക്കി പറയുന്നൊരു വാക്കുണ്ട്, അല്ല എളാപ്പമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, എനിക്ക് പറയാം നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ടല്ലേ, ഞങ്ങളുടെ ഉപ്പാപ്പ ഉപ്പാപ്പമാർ ആരാധിച്ച വസ്തുക്കളെ നിഷേധിച്ചു കൊണ്ട് പോകണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ മതമാകാം, പക്ഷേ ഈ കുടുംബ ബന്ധം ഞാൻ വിച്ഛേദിക്കുന്നതല്ല.
എല്ലാ മതവിഭാഗക്കാരും വന്നിട്ട് പ്രവാചകന്മാരെ സ്വീകരിക്കുന്ന രംഗം അല്ലെ. മദീനയിൽ പ്രവാചകരെ സ്വീകരിച്ച രംഗത്തിനെ കുറിച്ച് ഒസു മുന്നോട്ട് പോയിട്ട് പ്രവാചകന്റെ അന്യായികളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് പ്രവാചകൻ മദീനയിലെ പിന്നെ ആധിപത്യ മേൽക്കോയ്മ അംഗീകരിച്ച് ഒരു ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ. ആ സമയത്ത് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിവിധ ഗോത്രക്കാരവിടെ വിവിധ ജാതിക്കാരവിടെ ചേർന്നിട്ട് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കരട് രേഖ പൂർത്തീകരിക്കാം, നമുക്ക് കരാർ പാലിക്കാം, കരാർ ഉണ്ടാക്കാമെന്നതാണ് ജൂതന്മാരോട് അവിടെയുള്ള ഗോത്ര വിഭാഗത്തിനോട് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുണ്ടാക്കുന്നു, കരാർ ഉണ്ടാക്കുന്നു എന്നതാണ്. എന്തിനാ കരാർ എന്ന് പറയുന്നത്? നിർഭയമായി ആ രാജ്യത്ത് ജീവിക്കാൻ. പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന രാജ്യത്ത് സ്വന്തം വാളെടുത്ത് വന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ അല്ലെ, വാളെടുത്തുകൊണ്ട് പ്രവാചകരെ ആരാണ് നിങ്ങളെ രക്ഷിക്കാനെന്ന് ചോദിക്കുക, അല്ലാഹ് എന്ന് തിരിച്ചു പറയുന്ന മനുഷ്യ അല്ലാഹുവിന്റെ പ്രവാചകരുടെ മറുപടി കേട്ടപ്പോ തിരിച്ച് പ്രവാചക വാളെടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളെ ആര് രക്ഷിക്കുന്നതാണ് അല്ലെ? അയാളുടെ ഇസ്ലാമത്തെ വിശ്വസിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അതെ, നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന പാകപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. അതാണ് കരാറുകൾ എന്ന് പറയുന്നത്. ആ പ്രവാചകൻ ജീവിച്ച സമയത്ത് നോക്കൂ, പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ സമയത്ത് സ്വന്തം ആഹാരത്തിനുള്ള വകയില്ലാഞ്ഞിട്ട് സ്വന്തം അടുത്തുള്ള ജൂതന്റെ വീട്ടിൽ പോയിട്ട് ആഹാരത്തിന് വകയെത്താൻ വേണ്ടിയിട്ട് പ്രവാചകൻ ഉപയോഗിച്ചത് തന്ത്രം എന്താണ്? തന്റെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പടയങ്കി ഉപയോഗിച്ച് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്റെ കയ്യിൽ പണയം വെക്കാൻ കൊടുത്തു. ഈ ജൂതന്റെ കയ്യിൽ പണയം വെച്ചിട്ട് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ പറയുന്നത് എന്താണ്? തിരിച്ചു പോരുമ്പോ അത് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ തിരിച്ചു പോരുമ്പോ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മതേതര രാജ്യത്ത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഉദാഹരണം കാണിച്ചത് ആ ജൂതന്റെ കയ്യില് പ്രവാചകന്റെ പടയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പ്രവാചക കുടുംബത്തില് അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് പോലെയുള്ള എല്ലാ മൂത്താപ്പമാർ ആരെങ്കിലും ഇസ്ലാം മതം വിശ്വസിച്ചോ? പക്ഷെ കുടുംബ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. കൂടെ എങ്ങനെ മുഷ്രിക്കിന്റെ കൂടെ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന മതേതരത്വ നിലപാട് കാണിച്ച പ്രവാചകൻ. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മഹത്താ ഈ ഇന്ത്യ രാജ്യത്ത് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മൾ പറയുന്നത് ഈ രാജ്യം നടപ്പാക്കുന്ന ഏതൊരു നന്മയിലും ആ രാജ്യത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ എന്നും ഉണ്ടാകുമെന്നതാണ്. അളവിലും തൂക്കത്തിലും അഴിമതിയിലും നടമാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പറയുന്നുണ്ട്, അളവിലും തൂക്കത്തിലും കൃത്രിമ കാണിക്കുന്നവർക്ക് തന്നെയാണ് നാശം എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമിക മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ്. ലഹരിയെ കുറിച്ച് പറഞ്ഞിടത്ത് പറയുന്നത് ഞങ്ങൾ ലഹരിക്ക് നിർമാർജനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനുഷ്യന്റെ തലച്ചോറിനെ കേടുവരുത്തുന്ന ലഹരിക്കടിമയാക്കല്ലേ, കള്ളും കള്ളുകുടിയന്മാരെയും നിരോധിക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് പറയാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ മദ്യത്തിനെതിരെ മയക്കുമരുന്നതിനെതിരെ അതിയാശക്കെതിരെ ചൂതാട്ടത്തിനെതിരെ പ്രഖ്യാപനമുണ്ട്, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. രാജ്യത്ത് പ്രയാസങ്ങളും വർഗീയതയും വംശീയതയും വരുമ്പോ നമ്മൾ പറയും എല്ലാ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വതാല രാണിയെന്നും പെണ്ണിലെന്നാണ് സൃഷ്ടിച്ചത്, വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന മതമായി മാറരുത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിനെ മുഴുവൻ ഒരൊറ്റ കുലമാക്കി മാറ്റാൻ സാധ്യമായിരുന്നു, അത് വേണ്ട എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ മതത്തിന് പ്രബോധനം ചെയ്തുകൊള്ളുക, ക്രിസ്തു മതത്തെ ക്രിസ്ത്യാനികൾ പ്രബോധനം ചെയ്യട്ടെ, ഹിന്ദുമതത്തെ ഹിന്ദുമതക്കാർ പ്രബോധനം ചെയ്യട്ടെ, ഇസ്ലാം മതത്തിന് ഇസ്ലാം മതക്കാർ പ്രബോധനം ചെയ്യട്ടെ, എല്ലാവരും എല്ലാവരുടെയും ആശയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന മനുഷ്യന് നൽകിയിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് അല്ലെ. ഇന്ന് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഏക സിവിൽ കോഡിന്റെ നിയമങ്ങൾ വന്നുകൊണ്ട് മതാചാര അനുഷ്ഠാനങ്ങൾ ജീവിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ മനുഷ്യനെ കെട്ടിയെടുക്കാനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മതേതരത്വ നിലപാടുണ്ടല്ലോ, സമൂഹത്തിൽ എങ്ങനെയാണ് സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ നല്ല മനുഷ്യരായി മനുഷ്യർക്കിടയിൽ സൽ സ്വഭാവത്തോടുകൂടി അല്ലെ, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, ഒന്നുമില്ല, മനുഷ്യർക്കിടയിൽ മനുഷ്യനെ നോക്കിക്കൊണ്ട് ജൂതന്റെ മയ്യത്ത് പോകുമ്പോൾ എണീറ്റ് നിന്ന് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അന്യായികൾ ചോദിക്കുന്നത്, അത് ജൂതന്റെ ശവശരീരമല്ലേ? പ്രവാചകൻ കൊടുക്കുന്ന മറുപടിയുണ്ട്, അതൊരു മനുഷ്യനാണ് എന്നതാ. പച്ചക്കാരുള്ള ഓരോ മനുഷ്യ ഓരോ ജീവികളെയും നിങ്ങൾ മാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് സമാധാനം കരസ്ഥമാക്കുക. അതുകൊണ്ടാണ് മതം നിർഭയത്വമാണ്, മതേതരത്വം അഭിമാനമാണ് എന്ന് പറയുന്നത് ഉമ്മമാരെ. കാലിക പ്രസക്തമായിട്ട് ഒരു വിഷയം കൂടി നമ്മൾ
ചെയ്യേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മതം വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, 13 വയസ്സിനും 22 വയസ്സിനും ഇടയിലെ നമ്മുടെ മക്കൾ ദിശാബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അടിയുറച്ചുള്ള വിശ്വാസം നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ അവർക്ക് മതം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 7ാം ക്ലാസ്സോടുകൂടി മദ്രസ പഠനം കഴിഞ്ഞ് ഇനി പഠനമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തലല്ല കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കേണ്ട ഒരു വിഷയമുണ്ട്. ജുമാ ജമാഅത്തുകൾ നമ്മുടെ കുട്ടികൾ എത്ര പേർ പങ്കെടുക്കുന്നുണ്ട്? മതപരമായിട്ടുള്ള പഠന ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികൾ എത്ര പേർ പങ്കെടുക്കുന്നുണ്ട്? മദ്രസ വിദ്യാഭ്യാസത്തിൽ നമ്മൾ എത്ര പേർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനാണ് എന്നതും അറിവ് തിരിച്ചറിവായി മാറേണ്ടതല്ല എന്നതും മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുമക്കളെ സ്വന്തം മക്കളെ യഥാർത്ഥത്തിന്റെ മാർഗത്തിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നോക്കൂ, ജനറൽ ന്യൂട്രാലിറ്റിയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആണും പെണ്ണും സമമാണ്, കുടുംബത്തിന് ആവശ്യമില്ല, പാവി നടക്കും, പറവകളാരും വേണി കഴിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഇഷ്ടം പോലെ കോട്ടും സൂട്ടും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് സംജാതമായി കൊണ്ടിരിക്കും. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ലഹരി മാഫിയയിൽ ലക്ഷക്കണക്കിന് പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ കൂടി വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പല ഉമ്മമാരുടെയും ബാപ്പമാരുടെയും നിലവിളികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 2-3 ദിവസമാകുമ്പോഴത്തേക്കും സ്വന്തം വിവാഹ ജീവിതം മതി എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നിൽക്കാം എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ ശൈതന്യം വരുത്തിക്കൊണ്ട് കുടുംബ കൗൺസിലിൽ വരുന്ന ആളുകളെ കുറിച്ച് അറിയാം. ഉമ്മമാരെ വായിക്കുക, ആവർത്തിച്ചു വായിക്കുക, 18 വയസ്സുവരെ നേടിയെടുത്ത വിജ്ഞാനമെല്ലാം, വിജ്ഞാനം എന്ന് പറയുന്നത് ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ വിജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നതാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ അനുയായികളായിക്കൊണ്ട് വായന ശീലമാക്കിക്കൊണ്ട് മതരംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ആവുന്നത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു എന്റെ ജീവിതത്തിന് എന്റെ തെറ്റിത്തടത്തിൽ വിയർപ്പുകളെ പൊതിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്ന നല്ല മനുഷ്യരായി നമുക്ക് പോകാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇനി പുറത്തു മാപ്പാക്കട്ടെ. തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. തമ്പുരാനെ അള്ളാഹു പണ്ഡിതന്മാർക്കിടയില് ഈ സംഘടനയുടെ ഐക്യവും അഖണ്ഡതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ മനസ്സുകൾക്ക് ഇനി വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ. തമ്പുരാനെ അപകട മരണങ്ങളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. തമ്പുരാനെ അള്ളാഹുയെ മരിക്കുന്ന അപകട മരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാറാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. തമ്പുരാനെ ഞങ്ങൾ ഇന്ന് പ്രായം ചെന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അള്ളാഹുയെ അവർക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. തമ്പുരാനെ അള്ളാഹു ഏത് സമയമാണ് മരണം വരിക എന്ന് പറയാൻ സാധ്യമല്ല. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ തിരിച്ചു പോകുന്ന ഒരു മനുഷ്യനാക്കി അനുഗ്രഹിക്കണം. തമ്മിലാണ് റബ്ബന തക്കബ്ബൽ ഇന്നക അൻത സമീഉല്ലി വത്തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.